അടുത്ത റൗണ്ട് വന്ന് പാലക്കാട് 12-ാമത്തെ റൗണ്ട്, അത് നോക്കുമ്പോഴും എൽ ഡി എഫും യു ഡി എഫും ആണ്. അതിൽ തന്നെ എൽ ഡി എഫ് ആണ് കൂടുതൽ വോട്ടെന്ന് സംശയമുണ്ട്. കാരണം 469, 352, 376, 376, 367, 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
ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറയില്ല. കാരണം ഇത് ഇത് മാത്തൂരും മാത്തൂരും കണ്ണാടിയും കൂടെ ചേർന്ന് വരുന്ന റൗണ്ടാണ്. ഇവിടെ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന ഇത് എൽ ഡി എഫ് ലീഡ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചില്ല എന്ന് പറഞ്ഞ് സരനെതിരെ നിഷേധ വോട്ടുകൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു യു ഡി എഫിന്റെ പ്രതീക്ഷ. എൽ ഡി എഫിന്റെ വോട്ട് വലിയ ചോർച്ച ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, മലമ്പുഴയുമായി അതിർത്തി പങ്കിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സി കൃഷ്ണകുമാർ അടക്കം ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തു എന്നുള്ള ആരോപണം നിൽക്കുന്ന സ്ഥലമാണ് കണ്ണാടി പഞ്ചായത്ത്. സി കൃഷ്ണകുമാർ കൂടുതൽ വോട്ട് പ്രതീക്ഷിച്ച സ്ഥലമാണ്. പക്ഷേ അത് യു ഡി എഫ് ചില ബൂത്തുകളിൽ ബി ജെ പിക്ക് വോട്ടുണ്ട്. 2545 വോട്ടാണ് ഈ റൗണ്ടിൽ ബി ജെ പിക്ക് ഉള്ളത്. അതായിരിക്കും ഏറ്റവും കുറവ്. 2545 താഴാൻ സാധ്യതയുണ്ട്. ഈ കണക്ക് രണ്ട് ബൂത്തിലെങ്കിലും ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ 13 കടന്നിട്ടുണ്ട് വോട്ടെണ്ണൽ. 13 റൗണ്ടിലേക്ക് കടന്നു. അത് അവസാനത്തെ റൗണ്ടാണ്. റൗണ്ട് 13 169 മുതൽ 180 വരെയുള്ള ബൂത്തുകളാണ് കണ്ണാടി പഞ്ചായത്ത് കിണാശ്ശേരി. അത്രയും ബൂത്തുകളാണ് എണ്ണുന്നത്. ഇനി അത് ലാസ്റ്റ് റൗണ്ടാണ്. ഇപ്പോ ഈ 11 റൗണ്ട് 4 യു ഡി എഫിന്റെ 4580 ക്ഷമിക്കണം 3804 എൽ ഡി എഫിന്റെ 4582 എൽ ഡി എഫിന് തന്നെയാണ് ഏതാണ്ട് അതായത് 768 വോട്ടിന്റെ വ്യത്യാസത്തിൽ ഈ റൗണ്ടിൽ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. അവിടെ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി ജെ പി 2545 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം നോക്കുവിനു. 2545 2000 വോട്ടിന്റെ വ്യത്യാസം. അപ്പൊ അവിടെ വീണ്ടും ആ ഡിഫറൻസ് 6000 എന്നുള്ളത് 2000 കുറഞ്ഞു. 2000 കുറഞ്ഞു വീണ്ടും. അതെ അതെ. ഇവിടെ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. യു ഡി എഫിന് 3804 ബി ജെ പിക്ക് 2545 അല്ലേ. അതെ അതെ. അപ്പൊ ഏതാണ്ട് 1300 വോട്ടോളം ഇനി വീണ്ടും ലീഡ് കൂടുകയാണ്. അതെ അതെ. ബി ജെ പി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ലീഡ് കൂടുകയാണ് വേണ്ടത്. അപ്പൊ അതൊരു ഒരു പക്ഷേ 17000 എന്നുള്ള നേരത്തെ പറഞ്ഞതിൽ അത്ഭുതമില്ല. അതാ 16611 17000 തൊടുകയാണ്. 2016 17700 എന്നുള്ള ഷാഫിയുടെ റെക്കോർഡിലേക്ക് ഇനി അവസാനത്തെ ഒരു റൗണ്ട് കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെയാണ്. അപ്പുറത്ത് ചേലക്കരയിലെ ബി ജെ പി 30000 കടന്നു. 31663 നല്ല പ്രകടനമാണ്. അതാണ് ആ അതത് സ്ഥലങ്ങളിൽ ജനപ്രിയരായ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളെ മത്സരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യം, ബി ജെ പിക്ക് കൂടിയ വോട്ട് അവിടെ യു ഡി എഫിന് വിനയായിട്ടുണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തിരുവല്ലാമലയും ചേലക്കരയും അടക്കമുള്ള വോട്ടിന്റെ പാറ്റേൺ നോക്കുന്നത് കിട്ടുന്ന സൂചന അതാണ്. കാരണം എനിക്ക് തോന്നുന്നു, നമ്മള് വ്യക്തിപരമായി പറയാല്ലോ, പക്ഷെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഷാനിമോൾക്കൊക്കെ കിട്ടിയതുപോലെ 1% പോലും ഒരു അനുകമ്പയോ സഹതാവോ രമ്യക്ക് അവിടെ കിട്ടിയിട്ടുള്ള ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിത്വം ആദ്യം തന്നെ. ടോട്ടൽ വോട്ട് കണക്കെടുക്കുമ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് 53649 ആണിപ്പോൾ ടോട്ടൽ വോട്ടിന്റെ കണക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാങ്കൂട്ടത്തിന്റെ വോട്ട് 50000 കടന്നിട്ടുണ്ട്. ബി ജെ പിക്ക് 37033 വോട്ട്. പി സരിന് 32666 32 37 ഒരു അറൌണ്ട് 5000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ. അത് രണ്ടാം സ്ഥാനം നിലനിൽത്തും ബി ജെ പി തർക്കമില്ല. പക്ഷേ വളരെ ദയനീയമായ പ്രകടനമാണ്. ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 1, 2, 3 സ്ഥാനങ്ങൾ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ആയിരിക്കും. അതെ. പക്ഷെ അപ്പോഴും ഈ കൃഷ്ണകുമാർ തന്നെ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ നേടിയ ഒരു വോട്ടിലേക്ക് പോലും അവിടെ ഇത്തവണത്തെ ബൈ ഇലക്ഷനിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയവും ഇത്ര അധികം ചൂടും ഒക്കെ ഉണ്ടായിട്ടും. അത് മാത്രമല്ല സിന്ധു, ഞാൻ പറഞ്ഞ തൃശൂർ ലോക്സഭ ജയിച്ചതിന് ശേഷം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടുന്ന ഒരു മൊറൽ ബൂസ്റ്റ് ഉണ്ട് അല്ലേ, ഒരു ആത്മബലമുണ്ട്. അതിന്റെ ഗുണം ചേലക്കരയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പുറത്ത് പാലക്കാട് വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ചേലക്കരയിൽ അത് കാണുന്നുണ്ട് എന്ന് ഉള്ളത് വളരെ ശരിയാണ്. അവിടെ സ്ഥാനാർത്ഥിയുടെ കടവുകൊണ്ട് ബി ജെ പിയുടെ നല്ല മികച്ച പ്രകടനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്.